സംയോജിത കീടനിയന്ത്രണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. രാസ കീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടെ ഇതര കീടനിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നില്ല. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. ഫിറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫിറമോൺ കണികകൾ കാറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ പോരായ്മയാണ്. എന്നാൽ രാസ ഭൗതിക മാറ്റങ്ങൾക്കു വിധേയമല്ലാത്ത ഫിറമോൺ കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയും. പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങളാണ് നമുക്ക് വേണ്ടത്. സംയോജിത കീടനിയന്ത്രണ രീതിയുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? കീടങ്ങളെ മുഴുവനും കൊന്നൊടുക്കുന്നില്ല. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്നു. കൃഷി ആദായകരമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്കാണ്. വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു. വളത്തിൻ്റെയും രാസ കീടനാശിനിയുടെയും അമിത ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം മൃതഭൂമിയായി മാറും. ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസക്തമാകുന്നത്. വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകളുണ്ടാവും. ഒന്നും മാലിന്യമായി അവശേഷിക്കുകയില്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും കഴിയും. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകും. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണല്ലോ ജൈവ മാലിന്യ സംസ്കരണം. സുസ്ഥിര കൃഷിരീതികൾ ഇതിനൊരു പരിഹാരമാകുമോ? അത് ഒരു പരിഹാരം തന്നെയാണ്. ഈ ചിത്രീകരണം ഒന്ന് നോക്കൂ. എന്താണ് കാണുന്നത്? മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, ഇവയെല്ലാം മാലിന്യ സംസ്കരണത്തിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. മാലിന്യം നമുക്ക് വളമായും ഗ്യാസായും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കാണിക്കുന്ന ഒന്നാണ് ഇത്. മറ്റെന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും? കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം, ഇവയെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്കനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിക്കപ്പെട്ടത്. ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗവും വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്നതാകയാൽ ഈ രീതിയെ
ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ HEIA എന്ന് വിളിക്കാം. എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷിരീതി വിമർശിക്കപ്പെട്ടു. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ LEISA എന്ന രീതിക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചു. അടിയന്തരഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സബ്സ്റ്റൈനബിൾ അഗ്രികൾച്ചർ NEISA എന്ന സാധ്യതയെയാണ്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട്. സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷിരീതികൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് കന്നുകാലി പരിപാലനം. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു. പ്രധാന കന്നുകാലി ഇനങ്ങൾ പശുവിൻ്റെ ഇനങ്ങൾ ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ, വെച്ചൂർ. എരുമയുടെ മുറ, നീലിരവി, ബദാവരി. ആടിൻ്റെ തലശ്ശേരി, ജംനാപാരി, ബോയർ. പക്ഷി പരിപാലനം. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു. അതിൽ കോഴി ഇനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവ് ഇനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ്. അടുത്തത് സെറികൾച്ചറാണ്. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടെസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. അടുത്തത് പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി എന്നിവയെയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. അടുത്തത് ഫ്ലോറികൾച്ചർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിയാണ് ഫ്ലോറികൾച്ചർ. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. അടുത്തത് എപ്പികൾച്ചർ. ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ഔഷധഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. അടുത്തത് ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയൻ്റ്, വൈറ്റ് ജയൻ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു. അടുത്തത് മഷ്റൂം കൾച്ചറാണ്. ശാസ്ത്രീയമായി കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് കൂൺ. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്തത് ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ദുരിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് ഔഷധ കൃഷിയാണ്. ഭാരതീയ ചികിത്സാരീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്.
ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ കൃഷിയുടെ പ്രാധാന്യമുയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ്. വിവിധ കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് നാം ഒരുപാട് പഠിച്ചു കഴിഞ്ഞല്ലോ. അവയെല്ലാം നമുക്ക് ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? മേഖലകൾ ഒരു ഭാഗത്തും അവ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു ഭാഗത്തും അവയിലെ ഇനങ്ങൾ മറ്റൊരു ഭാഗത്തുമായി തരംതിരിച്ച് പട്ടികപ്പെടുത്തി ശാസ്ത്രപുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുമല്ലോ.